സ്നേഹമുള്ളവരെ, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് നടന്ന സംഭവ വികാസങ്ങൾ ആരെയും വികാരഭരിതമാക്കും. തൻ്റെ എല്ലാ ദൗത്യ നിർവഹണത്തിലും സ്നേഹത്തോടെ ഭാഗഭാക്കാക്കിയ മൂന്ന് പേരിൽ ഒരുവനായ പത്രോസ് ആ രാത്രിയിൽ ഗുരുവിനെ തള്ളിപ്പറയുന്നു. എല്ലാവരും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന പൊള്ളയായ ശപഥം. ശപഥലംഘനത്തിൻ്റെ ഭാരം പേറിക്കൊണ്ട് നീറിപ്പുകയുന്ന പ്രഭാതം ആരംഭിക്കുന്ന കർത്താവ്. ചിലപ്പോൾ അങ്ങനെയാണ് സഹോദരങ്ങളെ, അല്ല മിക്കവാറും അങ്ങനെയാണ്. കൂടെ നിൽക്കേണ്ടവർ തള്ളിപ്പറയും, അവർ ഉപേക്ഷിച്ചു പോകും. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ യേശുവിനെയും വിശ്വാസത്തെയും തള്ളിപ്പറയുന്ന അനേകായിരങ്ങളുടെ പ്രതിനിധിയാണ് പത്രോസ്. സഹോദരങ്ങൾക്കും സ്നേഹിതർക്കും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാതെ നമ്മളും പലപ്പോഴും പത്രോസായി മാറിയിട്ടില്ലേ? അവരുടെ വേദനയിൽ നിന്നും സഹനങ്ങളിൽ നിന്നും പലപ്പോഴും നൈസായി നമ്മൾ സ്കൂട്ട് ആയിട്ടില്ലേ? കയ്യപ്പാസിൻ്റെ അടുത്തു നിന്നും പീലാത്തോസിൻ്റെ അരമനയിലേക്ക് അനയിക്കപ്പെടുന്ന ഈശോയെയാണ് നാം ആ ദുഃഖ വെള്ളിയാഴ്ച കാണുന്നത്. അവർ അവന് നൽകിയ പേര് ക്രിമിനൽ. ഒരു കുറ്റവും ചെയ്യാത്തവൻ കുറ്റക്കാരനായി. യേശു ഒരു തെറ്റും ചെയ്തില്ല. എന്നാൽ യഹൂദ പ്രമാണിമാരുടെ കണ്ണിലെ കരടായിരുന്നു അവൻ. അവർക്ക് മാത്രമായിരുന്നു അവൻ വധശിക്ഷ അർഹിക്കുന്ന കുറ്റക്കാരൻ. ജനങ്ങൾക്ക് വേണ്ടിയും അവഗണിക്കപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി നന്മ ചെയ്യുന്നത് കുറ്റമല്ല. എന്നാൽ ചില തൽപരകക്ഷികൾക്കും പാവങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർക്കും അത് കുറ്റമാണ്. അതുകൊണ്ടാണ് സ്റ്റാൻ സ്വാമിമാർ ഇന്നും നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ടാണ് റാണി മരിയമാർ രക്തസാക്ഷികളാകുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതാണോ കുറ്റം? പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉദ്ധരിക്കുന്നതും വേദനിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതുമാണോ അവൻ കുറ്റം? നിങ്ങൾ യഹൂദയുടെ രാജാവെന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടരെയാണ് നാം ആ ദുഃഖ വെള്ളിയാഴ്ച കാണുന്നത്. അധികാരവും പിടിപാടുമുള്ളവർ നെയ്തെടുത്ത കഥയിലെ ഇരയായിരുന്നു യേശു. അതുകൊണ്ടാണല്ലോ അവർ ഇപ്രകാരം വിളിച്ചു കൂവിയത്. ആധുനിക ലോകത്തിൽ ഇപ്രകാരം കഥ മെനയുകയും വിളിച്ചു കൂവുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളും പ്രസ്ഥാനങ്ങളുമുണ്ട്. ടി വി ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വക്രബുദ്ധിയോടെ തെറ്റായ കഥകൾ മെനയുന്ന ഇടങ്ങളായി മാറിയില്ലേ? ഒരുവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും കിംവദന്തികൾ പ്രചരിപ്പിച്ചും വിളിച്ചു പറയുന്നവരുടെ ഗണത്തിൽ നമ്മളിൽ പലരും ഉൾപ്പെട്ടു പോയിട്ടില്ലേ? ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഒരു തെറ്റും ചെയ്യാത്ത ഈശോയ്ക്ക് പകരം കള്ളനും കവർച്ചക്കാരനുമായ ബറാബാസിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ജനത്തെയാണ് ആ ദുഃഖ വെള്ളിയാഴ്ച നാം കാണുന്നത്. യേശുവിന് പകരമായി ബറാബാസിനെ മതിയെന്ന് വിളിച്ചു പറയുന്ന ജനം. ഞങ്ങൾക്ക് സത്യമോ നന്മയോ വെളിച്ചമോ നീതിയോ വേണ്ട, മറിച്ച് കള്ളം, തിന്മ, അന്ധകാരം, അനീതി ഇവയോടാണ് ഞങ്ങൾക്ക് പ്രിയം എന്ന് വിളിച്ചു പറയുന്ന ജനത്തെയാണ് സുവിശേഷം അവതരിപ്പിക്കുക. കഞ്ചാവടിച്ച് നടന്നിരുന്ന ഒരു കള്ളൻ്റെ യാതൊരു പൊരുത്തവും യുക്തിയുമില്ലാത്ത മൊഴി അടുത്ത കാലത്ത് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതും അയാളുടെ മൊഴിയിൽ അപ്രമാദിത്വം അവകാശപ്പെട്ടവരും അയാൾക്ക് വേണ്ടി വിവിധങ്ങളായ രീതിയിൽ ഓശാന പാടിയവരുമൊക്കെ യേശുവിന് പകരമായി ബറാബാസിനെ മതിയെന്ന് വിളിച്ചു കൂവിയരുടെ ഗണത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ്. അവകാശപ്പെട്ടത് ചെയ്തു കൊടുക്കുവാൻ കൈക്കൂലി ആവശ്യപ്പെടുന്നവരും മദ്യം സുലഭമാകാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നവരും അബോർഷൻ അനുകൂല നിയമമുണ്ടാക്കുവാൻ അരമുറുക്കി ഇറങ്ങിയവരും സ്വന്തം പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഏത് തോന്നിവാസത്തിനും അനീതിക്കും കൂട്ടുനിൽക്കുന്നവരുമൊക്കെ യേശുവിന് പകരമായി ബറാബാസിനെ മതിയെന്ന് വിളിച്ചു കൂവുന്നവരുടെ ഗണത്തിലുള്ളവർ തന്നെയാണ്. കുറ്റമില്ലാത്തവനെയാണ് മരണത്തിന് വിട്ടുകൊടുക്കുന്നതെന്നറിഞ്ഞിട്ടും കൈ കഴുകി ഒഴിഞ്ഞു മാറുന്ന പീലാത്തോസ്. കുറ്റമില്ലാത്തവർ ശിക്ഷിക്കപ്പെടുകയും കുറ്റക്കാർ കൂളായി വിലസി നടക്കുകയും ചെയ്യുന്ന നാടാണ് നമ്മുടേത്. നിഷ്കളങ്ക രക്തത്തെ രക്ഷിക്കാതെ കൈ കഴുകി ഒഴിഞ്ഞു മാറുന്ന അധികാരികളും ന്യായാധിപന്മാരും ജനപ്രതിനിധികളും പ്രമാണിമാരും വിലസുന്ന ഇടമായി ലോകം തന്നെ മാറിയെന്നോർത്ത് ഖേദിക്കുന്നു, ലജ്ജിക്കുന്നു. കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി പരിഹാസത്തിൻ്റെ അമ്പുകൾ തൊടുത്തുവിടുന്ന ചിലരെ ദുഃഖ വെള്ളിയാഴ്ച കാണുന്നുണ്ട്. വേദനിക്കുന്നവരെയും സഹനത്തിലൂടെ കടന്നുപോകുന്നവരെയും സഹായിച്ചില്ലെങ്കിൽ വേണ്ട, പരിഹസിക്കാതിരിക്കണ്ടേ? പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ശരങ്ങൾ സ്വന്തം ജീവിത പങ്കാളിയുടെ മേലും സഹോദരന്റെ മേലും അയൽവാസികളുടെ മേലുമൊക്കെ തൊടുത്തുവിട്ടുകൊണ്ട് യഹൂദ പ്രമാണിമാരെ പോലെ പെരുമാറുന്ന നമുക്ക് അവരെക്കാൾ എന്ത് മേന്മയാണ് അവകാശപ്പെടാനുള്ളത്? നീ മിശിഹായല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്ന അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ. നീ വലിയ വീമ്പടിച്ചല്ലോ, ഇപ്പോൾ എന്തായി? നിന്റെ ശൗര്യമൊക്കെ എവിടെ പോയി?
നീ ഇത്രയ്ക്ക് പൊട്ടനായിരുന്നു, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്നിങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വായിൽ നിന്നും അടർന്നു വീഴാറുണ്ടോ? എങ്കിൽ യേശുവിനെ നിന്ദിച്ച ആ കള്ളനുമായി നിങ്ങൾക്ക് നല്ല സാമ്യമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളി ഇപ്രകാരമുള്ള നിഷേധാത്മകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതോടൊപ്പം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരുപടി കഥാപാത്രങ്ങളും അവിടെ സ്ഥാനം പിടിക്കുന്നുണ്ട്. അവനോടൊപ്പം സഹതപിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴിയെ പോകുന്ന സ്ത്രീകൾ, നിർബന്ധിക്കപ്പെട്ടിട്ടാണെങ്കിലും കുരിശു താങ്ങാൻ സഹായിക്കുന്ന ശിമയോൻ, അവൻ്റെ തിരുമുഖം തുടയ്ക്കുന്ന വെറോനിക്ക, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതാവും യോഹന്നാനും മറ്റ് ഭക്ത സ്ത്രീകളും, യേശുവിൻ്റെ നിഷ്കളങ്കത ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുന്ന നല്ല കള്ളൻ, യേശുവിൻ്റെ അന്ത്യവിശ്രമത്തിനായി ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിക്കുന്ന അരിമത്തിയക്കാരൻ ജോസഫ്. സ്നേഹമുള്ളവരെ, എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യതിരക്തമായി നിൽക്കുന്ന കഥാപാത്രം യേശു തന്നെയാണ്. കരുണയോടെ പത്രോസിനെ നോക്കുന്ന യേശു, ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന യേശു, നല്ല കള്ളന് പറദീസ വാഗ്ദാനം ചെയ്യുന്ന യേശു, സ്വന്തം അമ്മയെ യോഹന്നാൻ അമ്മയായും അമ്മയ്ക്ക് മകനായ യോഹന്നാനെയും നൽകുന്ന യേശു, എല്ലാറ്റിലും ശ്രേഷ്ഠമായി കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വന്തം ആത്മാവിനെ പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്ന യേശു, സഹനങ്ങളെ മധുരമുള്ളതാക്കുന്ന യേശു, ഇങ്ങനെയൊരു ഈശോയുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ഉയർപ്പുണ്ടാകാതിരിക്കുക? ഈശോയുടെ ദർശനവും മനോഭാവവും പെരുമാറ്റവും നമ്മിലുണ്ടെങ്കിൽ നമുക്കും ഉയർപ്പിൻ്റെ മഹിമയെ സ്വന്തമാക്കാനാകും. അതുകൊണ്ട് ജീവിതത്തിലെ ദുഃഖവെള്ളികൾ നല്ല വെള്ളികളാക്കി നമുക്ക് മാറ്റാം. അതിനായി ഈശോയെപ്പോലെയാവുക, അവനെ അനുകരിക്കുക, അവനെ ചേർത്ത് പിടിക്കുക. അതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് തരട്ടെ.